ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം ഓശാന സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരു ത്വൈകനാദ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരുണിവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ കരകൾ നീട്ടി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഇസ്രായേലിനോടൊപ്പം പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിഗോളമായും സഞ്ചരിച്ചതുപോലെ ദൈവമേ, അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളെല്ലാവരെയും വലയം ചെയ്യട്ടെ. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടാകും. ശക്തനായിരിക്കുക, ധീരനായിരിക്കുക, നിനക്ക് ഞാൻ വിജയം നൽകും എന്ന യോശുവയിലൂടെ അങ്ങ് അരുളി ചെയ്ത യോശുവ 1:5-9 വചനത്തിലൂടെ അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ വലയം ചെയ്യട്ടെ. അവിടുത്തെ ശക്തി ഞങ്ങളിൽ പ്രകടമാകട്ടെ. അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കട്ടെ. ആ ആത്മാവിൻ്റെ വരദാനങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ. ദൈവമേ, ഈ വചന ശുശ്രൂഷയെ അവിടെ നേറ്റെടുക്കണമേ. ഈ ശുശ്രൂഷയുടെ സമയത്ത് നിന്റെ ആത്മാവിൻ്റെ ജ്ഞാനവും അറിവും വിവേകവും വിജ്ഞാനവും ഞങ്ങളിൽ എല്ലാവരിലും സമർത്ഥമായി ചൊരിയണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും അവിടുത്തെ ജനത്തിൻ്റെ നന്മയ്ക്കും ആയിട്ട് ഈ നിമിഷങ്ങളെ മാറ്റണമേ. കർത്താവേ വരണമേ, വേഗം വരണമേ, പരിശുദ്ധാത്മാവുമായി വരണമേ, ഞങ്ങളിലെല്ലാം വന്ന് നിറയണമേ. നീ എന്നെ വിളിക്കുക, ഞാൻ ഉത്തരമരുളും എന്നരുളി ചെയ്തവനെ, ഞങ്ങളുടെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിലെത്തട്ടെ. അവിടുത്തെ മഹോന്നത സിംഹാസനത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദൈവമേ, അങ്ങനെ ഞങ്ങൾ അഭിഷേകം നിറയട്ടെ, അഗ്നി നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, പുതിയ മനുഷ്യരായി മാറട്ടെ. പരിശുദ്ധാമ്മേ, പരിശുദ്ധാത്മാവിൽ പൂരിതയായ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, വളരെ പ്രത്യേകമായി ഗുഡ്നസ് ചാനലിൻ്റെ പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി അമ്മയുടെ മധ്യസ്ഥവും സഹായവും കാനായിൽ എന്നതുപോലെ ഉണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർ തോമാ സ്ലീഹായെ, സകല സ്ലീഹന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിൻസെൻ്റ് പോളെ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗബ്രിയൽ, റഫായൽ, മിഖായൽ, മലാഹമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമീൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:17-17. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൾ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ.
നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലെ വചനത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പൗലോസ്ലിയ എഫേസ്യർക്ക് എഴുതിയ തിരുവചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, അതായത് ഈ ഭൂമിയിലെ ഓരോ മക്കളെക്കുറിച്ചും പറയുവാൻ പറ്റുന്നത് അതാണല്ലോ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മുഖവും രൂപവും പാപവും സത്യയും നിറഞ്ഞു നിന്ന മനുഷ്യനിൽ കടന്നുകൂടിയ കളങ്കവും കറയും, തിന്മയുടെ പൈശാചിക ശക്തികളുടെ അന്ധകാരത്തിൻ്റെ സർപ്പത്തിൻ്റെ ആദിമ സർപ്പത്തിൻ്റെ സ്വാധീനങ്ങളും വളരെ കാഠിന്യമുള്ളതാണ്. അത് മനുഷ്യനെ വികൃതമാക്കുന്നു, അത് മനുഷ്യനെ അലങ്കോലപ്പെടുത്തുന്നു, അത് മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതായത് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും പിശാചിൻ്റെ ആധിപത്യത്തിൻ്റെയും പിടിയിലമർന്നു കഴിഞ്ഞാൽ മനുഷ്യജീവിതം പിന്നെ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ പറയുമെന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്നായി മാറും. അതാണല്ലോ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ കാണുന്നതും കേൾക്കുന്നതും. അനുദിന പത്രങ്ങളിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നാം കാണുന്ന കേൾക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നില്ലേ? നമ്മൾ കഷ്ടമെന്ന് പറയാറില്ലേ? അയ്യോ എന്ന് ചിലപ്പോഴൊക്കെ മലയാള ഭാഷയിൽ പറയുന്ന ശൈലി പറയാറില്ലേ? അതിനത് ചെയ്യണമായിരുന്നു, അങ്ങനെ വെട്ടണമായിരുന്നോ, അങ്ങനെ കുത്തണമായിരുന്നുമോ, അങ്ങനെ വെട്ടി നുറുക്കണമായിരുന്നുവോ, അങ്ങനെ വെട്ടി നുറുക്കി 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 കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി ചാക്കിലാക്കി അവിടെ കൊണ്ടുപോയി ഇടണമായിരുന്നോ? സ്വന്തം ഭാര്യയെ, സ്വന്തം അപ്പനെ, സ്വന്തം മക്കളെ, സ്വന്തം കൂട്ടുകാരനെ, സ്വന്തം ഇത്രയും കാലം സോർ ഡാർലിംഗ് എന്ന് പറഞ്ഞ് പ്രേമിച്ചു നടന്ന ആ പെൺകുട്ടിയെ, എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ സത്യം വിസ്മരിച്ച് ആ ദൈവത്തെ അവഗണിച്ച് ആ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിശാചിൻ്റെ കൂടാരത്തിൽ ചെന്നെത്തുമ്പോൾ, അന്ധകാരത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ദുർമന്ത്രവാദികളുടെ കൂടാരത്തിൽ ചെന്നെത്തുമ്പോൾ, ഈ ലോകത്തിലെ മനുഷ്യരുടെ സ്വാർത്ഥമോഹികളായ മനുഷ്യരുടെ കൈകളിൽ ചെന്നമരുമ്പോൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പിടിയിൽ അമരുമ്പോൾ, ആസക്തികളുടെ പിടിയിൽ അമരുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേലിയേറ്റം നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും അതൊക്കെ നമ്മെയും വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഇന്നത്തെ വചനത്തിലൂടെ വിളിക്കുകയാണ്. ഇപ്രകാരം തിന്മ നിറഞ്ഞ മനുഷ്യനെ, അത് കുറേയും കൂടി പൗലോസിലെ വ്യക്തമാക്കി തരുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനത്തിലാണ്. തിന്മ നിറഞ്ഞ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ആ വചനം പറയുന്നത്? അത് ഇതൊക്കെയാണ്: അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇവയ്ക്ക് സദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇപ്രകാരം തിന്മ നിറഞ്ഞ, പൗലോസ്ലിയ പറയുകയാണ്, ആ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ, ഈ ഗലാത്യ 5:19 നിറഞ്ഞു നിൽക്കുന്ന ആസക്തികളാൽ കലുഷിതമായ ആ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ ലക്ഷ്യം ഒന്നതാണ്: ഈ പഴയ മനുഷ്യനെ ദൂരെ എറിയുക, ഇലകൾ കൊഴിക്കുക, ഇതളുകൾ പൊട്ടുവാൻ അനുവദിക്കുക. അതാണ് റബ്ബർ മരം പറയുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇലകൾ കൊഴിക്കുക, ഇതളുകൾ പൊട്ടുവാൻ അനുവദിക്കുക. അത് തന്നെയാണ് പൗലോസ്ലിയ പറയുന്നത്: പഴയ മനുഷ്യനെ ദൂരെയെറിയുക, പുതിയ മനുഷ്യനെ ധരിക്കുക. അത് നമ്മുടെ തന്നെയും നമ്മുടെ ചുറ്റുമുള്ള വീട്ടിലും നാട്ടിലുമുള്ള മനുഷ്യരുടെയൊക്കെ
സമാധാനപൂർണമായ സ്വസ്ഥമായ ജീവിതത്തിന് അനിവാര്യമത്രേ. ഈ പഴയ മനുഷ്യനെ ദൂരെയെറിയുവിൻ. നിങ്ങളുടെ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അറിഞ്ഞുമറിയാതെയും ഈ ജീവിതത്തിൽ, ഈ ദൈവ സാദൃശ്യത്തിൽ, ഈ ദൈവ ചൈതന്യത്തിൽ നിന്നും അകന്നു പോകാം. നമ്മൾ നോക്കി, നമ്മൾ യാത്രയ്ക്ക് പോകുന്നുണ്ടല്ലോ. മഴക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നിന്നും നമ്മുടെ കാലിലും നമ്മുടെ ശരീരത്തിലും അഴുക്ക് പുരുള്ളു, ചേറ് പറ്റിന്നിരിക്കും. സുബോധമുള്ള മനുഷ്യൻ എന്താ ചെയ്യുന്നത്? തിരിച്ചു വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് കൈയും കാലും കഴുകിയിട്ടേ അകത്തു കയറും. അഥവാ നമ്മൾ വേനൽക്കാലത്ത് നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കാലയിൽ മാത്രമല്ല, വസ്ത്രമുള്ളതുകൊണ്ട് മറ്റു ഭാഗത്ത് ആദ്യം പിടിക്കില്ല, പക്ഷേ മുഖത്തും ചെവിയിലും ഒക്കെ പൊടി പറ്റിയിരിക്കും. ഒരു ദിവസം തുറന്ന വണ്ടിയിൽ യാത്ര ചെയ്താൽ തന്നെ, ബസ്സിൻ്റെ യാത്ര ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും, കണ്ണിനകത്ത് പോലും പൊടി കയറും, കാതിനകത്തും പൊടി കയറും. അപ്പോൾ ഈ പൊടി നമ്മൾ എന്താ ചെയ്യുന്നത്? അത് വെച്ചോണ്ടാണ് കിടക്കാൻ പോവുക, അത് വെച്ചോണ്ടാണ് ഇരിക്കാൻ പോവുക. യാത്രക്കിടയിൽ പോലും ഒരുവിധമുള്ള മനുഷ്യരൊക്കെ എന്താ ചെയ്യുന്നത്? ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നവർ പോലും ആദ്യം ഹോട്ടലിൻ്റെ വാഷിംഗ് പ്ലേസിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് വളരെ നന്നായിട്ട് കൈയും മുഖവും ഒക്കെ കഴുകുകയാണ്. സുലഭമായി കഴുകി ആണ് ടേബിളിൽ വന്ന് എന്തെങ്കിലും കഴുകുക. അത് മനുഷ്യപ്രകൃതി, സ്വാഭാവികമായ കാര്യം. നോക്കിയേ, സ്വാഭാവികമായി പോലും പൊടി പറ്റുന്നുണ്ട്, ചെളി പറ്റുന്നുണ്ട്. നീതിമാൻ ദിവസത്തിൽ 7 പ്രാവശ്യം പിഴയ്ക്കും. നീതിമാൻ പോലും എന്നാണ് വചനം പറയുന്നത്. നീതിമാൻ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം പിഴയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്താ? നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നിന്നാണ് വിശുദ്ധ സ്ലീഹ നമ്മോട് പറയുന്നത്, മക്കളെ, സമയമായി, നോമ്പായി, തപസ്സായി, പ്രാശിത്തമായി, വരുവിൻ, വരുവിൻ, നമുക്ക് മാനസാന്തരപ്പെടാം, നമുക്ക് ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയാം. ഇതിന് ഏറ്റവും നല്ല മാതൃക വാസ്തവത്തിൽ പൗലോസ്ലീഹ തന്നെയല്ലേ? പൗലോസ്ലീഹ മത തീവ്രവാദിയായിരുന്നു, യഹൂദനായിരുന്നു, യഹൂദ പണ്ഡിതനായിരുന്നു, ഗമാലിയന്റെ കീഴിൽ പഠിച്ചവനായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സ്മാർട്ടായിരുന്നു പൗലോസ്. ആ സാവൂള് ഈ കൊലപാതക മതശൈലിയിൽ നിന്നും, മതഭ്രാന്തിയിൽ നിന്നും, തീവ്രവാദത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ അനുഭവിച്ച ആത്മശക്തിയും മനഃശാന്തിയും അത്ര വലുതാണ്. അത് ഓരോ ലേഖനത്തിലും സ്ലീഹായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ആ പൗലോസ്ലീഹായാണ് പറയുക, തീവ്രവാദത്തിൻ്റെ ശൈലിയിൽ നിന്നും മാറുക, സഹിഷ്ണുതയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുക, പങ്കുവെക്കലിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുക, തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുക. പൗലോസ്ലീഹ അങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, അതാ അനന്യാസിൻ്റെ പക്കൽ ശിരസ് നമിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ അനന്യാസിൻ്റെ മുൻപിൽ ശിരസ് നമിച്ച് പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ടല്ലോ, ഉടൻ തന്നെ ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ പൗലോസ്ലീഹ വളരെ ശക്തിമത്തായ വിധത്തിൽ ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ്ലീഹയ്ക്ക് സാവൂളിൻ്റെ കാഴ്ചയ്ക്ക് ഒരു കുറവ് ഉണ്ടായിരുന്നില്ല. ഉത്ഥാനം ചെയ്ത മെസ്സിഹ അവൻ്റെ ഭൗതികമായ കണ്ണിനെ അടച്ചു കളഞ്ഞു. ആ ദിവ്യ ശോഭയിൽ അവന് കാഴ്ച മങ്ങിപ്പോയി. അതാണ് സത്യം. അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത് പ്രഭാഷകന്റെ പുസ്തകത്തിലെ വചനം, ദൈവത്തിന്റെ കണ്ണ് സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയുള്ളതാണ്, ശക്തിയുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് വിചാരിച്ചു നോക്കിക്കേ, നട്ടുച്ച നേരത്ത് മുകളിലേക്ക് നോക്കാൻ എത്ര പേർക്ക് പറ്റും? എത്ര സമയം പറ്റും? അങ്ങനെ കുറെ സമയം നോക്കിയ കണ്ണു പോക്ക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവര്, ഈ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ള ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടപ്പോൾ പൗലോസിന്റെ കണ്ണ് മങ്ങിപ്പോയി. പൗലോസിന്റെ കണ്ണിൽ ഇരുട്ട് കയറി. പൗലോസിന്റെ കണ്ണിന്റെ കാഴ്ച, ലെൻസിന്റെ കാഴ്ച ഇല്ലാതായി. എപ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്? ആ കാഴ്ച തിരിച്ചു കിട്ടുന്നത് പൗലോസിൽ ലഭിക്കുന്നത് അനന്യാസ് കൈവയ്ക്കുമ്പോഴാണ്. ചെതുമ്പൽ അടർന്നു വീണു. എന്താ സംഭവിച്ച കാരണം? അഗ്നി ഇറങ്ങി, പരിശുദ്ധാത്മാവ് ഇറങ്ങി, അഭിഷേക തൈലം ഇറങ്ങി, ജീവജലം അവനിൽ ഒഴുകി, ദൈവകരം അവനെ സ്പർശിച്ചു. അപ്പോൾ അവനിൽ ബന്ധനം തിരികെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുവാൻ പൗലോസ്ലീഹ പറയുമ്പോൾ നമ്മളൊക്കെ അത് ഗൗരവത്തിൽ കാണണം. നമ്മളും അറിഞ്ഞും അറിയാതെയും അന്ധതയും അജ്ഞതയും അവിശ്വാസവും നമ്മുടെയും
മനസ്സിലും ആത്മാവിലും ശരീരത്തിലുമൊക്കെ കടന്നുകൂടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലൂടെ നമ്മളൊന്ന് വെറുതെ സഞ്ചരിച്ചാൽ പൊടി പറ്റും ചെളി പറ്റും. അപ്പോൾ നമ്മൾ മനസ്സറിയാതെ പോലും ഈ ലോകത്തിൻ്റെ അഴുക്കും ഈ ലോകത്തിൻ്റെ ആസക്തികളും ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ കറകളും ഒക്കെ നമ്മിൽ വന്നുകൂടുന്നുണ്ട്. അതങ്ങനെയാണല്ലോ ആളുകൾ പറയുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കി, പുക വലിക്കുന്നവരുടെ ഉള്ളിൽ കയറുന്നതിനേക്കാൾ പുകയുടെ ദുരന്ത ഫലങ്ങള് ആ വലിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് ഇരിക്കുന്നവർക്കുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കൊച്ചങ്ങൾ പുക വലിക്കുന്ന അപ്പനും അമ്മമാരോട് പറയുന്നുണ്ട്, കൊച്ചങ്ങളെ കൈപ്പിടിച്ചുകൊണ്ട് പുക വലിക്കരുതെന്ന്. നോക്കി, ഒരുത്തം പുക വലിച്ചു വിടുമ്പോൾ അതിൻ്റെ ദുരന്ത ഫലം ആ കുഞ്ഞിൽ പോലും വരികയാണ്. പ്രിയപ്പെട്ടവരെ, അത് ഗ്രഹിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ നോമ്പുകാലത്തെ കുറിച്ച് ധ്യാനിക്കാൻ. നോമ്പുകാലത്തിൽ നമുക്കും വേണം മാറ്റം. നമുക്കും പറയുവാൻ പറ്റണം മാറ്റുവിൻ ചട്ടങ്ങളെ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നത്, അതായത് ബ്രേക്ക് ദ സ്റ്റാച്ചർ. ചില കാര്യങ്ങൾ, ചില ശൈലികൾ, ചില സ്വഭാവങ്ങൾ, ചില രീതികൾ നമ്മൾ ഇതാ ബ്രേക്ക് ചെയ്യണം, മുറിച്ചു കളയണം, തച്ചുടയ്ക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് പറയുമ്പോൾ പൗലോസ്ലീഹ വീണ്ടും പറയും. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത്? സ്ലീഹയുടെ ജീവിതം തന്നെ നമുക്ക് ഉന്മേഷവും ഉണർവും നൽകുകയാണ്. എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം, പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനത്തിൽ പൗലോസ്ലീഹ തന്നെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ പരിച്ഛേദിതനാണ്, ഞാൻ യഹൂദനാണ്, ഞാൻ എല്ലാം ആണെന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചിരിക്കുന്ന പൗലോസ് പറയുക, എനിക്ക് ലാഭമായിരുന്ന ഈ മുൻകാല ജീവിതത്തിൻ്റെ എല്ലാം ഞാൻ ഇപ്പോൾ എന്താക്കി മാറ്റി? ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഹല്ലേലൂയ. നഷ്ടങ്ങൾ സഹിക്കാതെ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ത്യജിക്കാതെ പൂജിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് വളരെ സിമ്പിൾ ശൈലിയിൽ ഈ രഹസ്യം പറയുന്നുണ്ട്. ഉത്തരത്തിലിരിക്കണം എടുക്കുകയും കക്ഷത്തിലിരിക്കണം പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നടക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കളയാതെ ഒന്നിനെ ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റില്ല. അതാണ് പറയുക, എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. വേസ്റ്റ്, ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോക്കേണ്ടത്, തപസ്സനുഷ്ഠിക്കേണ്ടത്, പ്രാശ്ചിത്തം ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, പരസ്നേഹ പ്രവർത്തനത്തിൽ മുഴുകേണ്ടത്, സഹോദരങ്ങളോടുമായിട്ട് രമ്യപ്പെടേണ്ടത്? നോമ്പുകാലത്തിന് സവിശേഷത അതൊക്കെയാണ്. നിരന്തരം പള്ളിയിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കേണ്ടത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാ. ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ എല്ലാം സ്വന്തമാക്കിയില്ലേ? അതല്ലേ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ പ്രഭുകുമാരൻ, എല്ലാം വലിച്ചെറിയുന്ന പ്രഭുകുമാരൻ, എല്ലാം ഉച്ഛിഷ്ടമായി കാണുന്ന പ്രഭുകുമാരൻ. ഞാൻ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം ഒരു 5-8 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എനിക്ക് ചിലപ്പോഴൊക്കെ മടുപ്പോ വിഷമോ ഒക്കെ തോന്നിയാൽ ഞാൻ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാറുമുണ്ട്. ഫ്രാൻസിസ് അസീസിയെ നോക്കുകയെ, അതായത് അമ്മ മേശപ്പുറത്ത് വിളമ്പി വെച്ചിരുന്ന വിഭവ സമർത്ഥമായി വിരുന്ന് വേണ്ട എന്ന് വെച്ചിട്ട് അസീസിയുടെ തെരുവിലൂടെ വിളിച്ചു പറയുന്ന രാജകുമാരൻ എന്താ വിളിച്ചു പറയുന്നത്? ദൈവസ്നേഹത്തെ പ്രതി വല്ലതും തിന്നാൻ തരണമേ. വായിക്കുമ്പോൾ ഇത് രണ്ടും കൂടി വെച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ ചിരി വരാറുണ്ട്. വാസ്തവത്തിൽ അസീസിയുടെ സ്വന്തം അമ്മ, അതായത് അനേകം തോഴിമാരും എല്ലാം ഉള്ള വീട്ടില്, ആ വീട്ടില് വിഭവ സമർത്ഥമായ വളരെ രുചികരമായ വളരെ ഫ്രഷായിട്ടുള്ള ചൂടുള്ള ഭക്ഷണം വിളമ്പി വെച്ച അത് ഉപേക്ഷിച്ച അസീസി വിളിച്ചു പറയുകയാണ്, അതിനുശേഷം അവന്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന വീട്ടുകാരോട്, ദൈവസ്നേഹത്തെ പ്രതി എനിക്ക് വല്ലതും തിന്നാൻ തരണമേ. പ്രിയപ്പെട്ടവരെ, ഇനി അതിന്റെ രസം എന്താ? ഈ അസീസി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വല്ലതും കിട്ടി തിന്നുകുടിച്ചതെന്നും വിചാരിക്കരുത്. അസീസി ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് ജനത്തിന് ഹരമായി. അതായത് അസീസിയയുടെ ആ നാട്ടിലുള്ള മനുഷ്യർക്ക് അവർ എന്ത് ചെയ്തു? വീടിന്റെ മേൽത്തട്ടിൽ നിന്നെല്ലാം കഴിഞ്ഞ ദിവസത്തെ വളിച്ചതും പുളിച്ചതും ആയ വേസ്റ്റ് ഭക്ഷണ സാധനങ്ങളെല്ലാം പ്രത്യേകിച്ച് ആദ്യ ഘട്ടങ്ങളിൽ അസീസിയുടെ മേലേക്ക് ഇട്ടുകൊടുത്തു. അത് തലയിലും മേത്തും എല്ലാം ചാക്കു വസ്ത്രത്തിലും എല്ലാം വന്ന് പതിക്കും. അത് താഴെ വീഴുമ്പോൾ അസീസി പെറുക്കി തിന്നും. എന്നിട്ട് ദൈവത്തിന് ഇതാ കീർത്തനം പാടും.
അങ്ങനെ അസീസി ഒരു നാളില് ലേയോവുമായിട്ട് യാത്ര ചെയ്യുകയാണ്. ദശന്നു ദശന്നപ്പോൾ പതുപോലെ പറഞ്ഞു, അസീസിയും ലേയോവും കൂടി വിളിച്ചു പറയുക, ദൈവസ്നേഹത്തെ പ്രതി വല്ലതും തിന്നാൻ തരണമേ. പ്രിയപ്പെട്ടവര്, അങ്ങനെ അസീസി പോകുമ്പോൾ ആരോ കൊടുത്ത ഉണക്കറൊട്ടി അത് ഏതോ ഒരു പാറപ്പുറത്ത് എത്തി അത് കെട്ടഴിച്ച് ആ തിന്നാൻ തുടങ്ങിയ. അപ്പോൾ അസീസി മുട്ടുകുത്തി വളരെ സരളമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. ദൈവമേ ദൈവമേ, ഇത്ര രുചികരമായ ഇത്ര നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു, ഇത് ആശീർവദിക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ലയോയ്ക്ക് ബ്രദറിന് ദേഷ്യമായി. ഇതെന്ത് നല്ല ഭക്ഷണം, വെറും ഉണക്ക റോട്ടി, വെള്ളം പോലുമില്ല, ഇതെങ്ങനെ തിന്നാനാ? അപ്പോൾ അസീസി പറയും, ലിയോ, ഈ ഉണക്ക റൊട്ടിയും ദൈവം തന്നതല്ലേ, ഇത് കിട്ടാത്ത എത്രയെത്ര മനുഷ്യര്, പട്ടിണി കിടക്കുന്ന എത്ര ആളുകൾ, അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം നമ്മെ പട്ടിണിക്കിട്ടോ? ദൈവം നമ്മെ ഉപേക്ഷിച്ചോ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അസീസി ഉടുതുണി ഊരിക്കൊടുത്ത നിമിഷത്തെ കുറിച്ചും കൂടി നമുക്ക് ഓർക്കാം. ഫ്രാൻസിസ് അസീസി, ആ യുവ കൗമാരത്തിലേക്ക് എത്തിയ ചെറുപ്പക്കാരൻ, എങ്ങനെയാണ് സഹോദരങ്ങളെ സ്വന്തം അപ്പന്റെയും ലോകം മുഴുവൻ ആദരിക്കുന്ന മെത്രാന്റെയും മുൻപില് ഉടുവസ്ത്രം ഊരിക്കൊടുത്തുകൊണ്ട്, ഇതാ അപ്പ പിടിച്ചോ അപ്പന്റെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് നഗ്നനായിട്ട് നിൽക്കുവാൻ മാത്രം ആത്മശക്തി എവിടെ നിന്ന്? സ്വർഗം തുറന്ന്, ഇതാ യോർദാന്റെ നദിയിൽ സ്വർഗം തുറന്ന് യേശുവിന്റെ മേൽ മാടപ്രാവ് വന്നതുപോലെ സ്വർഗം അവരാരും കാണാതെ അസീസിയുടെ മേൽ തുറക്കപ്പെടുകയും ആത്മാവ് അവനിൽ നിറഞ്ഞു തുളുമ്പുകയും ചെയ്തില്ലേ സഹോദരങ്ങളെ? ഇല്ലെങ്കിൽ അതിനുള്ള സാഹസികത, അതിനുള്ള ധൈര്യം എവിടെ നിന്ന് ഫ്രാൻസിസിന് കിട്ടി? എപ്പോഴാണ് അങ്ങനെ കിട്ടിയത്? ഫ്രാൻസിസ് എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. ഫ്രാൻസിസിന്റെ ജീവൻ നമ്മൾ തിരിച്ചറിയണം. അവൻ രാജകുമാരനായിരുന്നപ്പോൾ കൗമാരത്തിലേക്ക് വരുന്ന ആദ്യ ഘട്ടത്തിൽ അവൻ കുതിരപ്പുറത്ത് കൂട്ടുകാരുമായിട്ട് അസീസിയുടെ തെരുവിലൂടെ വല്ലാതെ വല്ലാതെ പാട്ടുപാടി സാധാരണ പക്ക യുവാക്കളെ പോലെ ബഹളം വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ആ നാട്ടുകാർക്ക് അവൻ ശല്യമായിരുന്നു. അങ്ങനെയുള്ള അസീസി, അങ്ങനെയുള്ള ഫ്രാൻസിസ് അസീസി, പ്രിയപ്പെട്ടവരെ, ആ പഴയ മനുഷ്യനെ അങ്ങ് വലിച്ചെറിഞ്ഞു പുതിയ മനുഷ്യനെ ധരിച്ചു. പുതിയ മനുഷ്യനെ ധരിച്ചപ്പോൾ യേശു ക്രിസ്തുവിനെ പൗലോസ് പറയുന്നതാണല്ലോ, നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി ഞാനിത് വലിച്ചെറിയുന്നു. ആ പൗലോസിന്റെ ആന്തരിക ശക്തി നോക്കൂ, ഈ ഫ്രാൻസിസ് അസീസിയുടെ ആന്തരിക ശക്തി നോക്കൂ. അവൻ പിന്നീട് ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും കീഴടക്കിയതുമായ ലോകത്തെ ഓർത്ത് നോക്കൂ. അതാ യോർദാനിൽ ഇതാ കർത്താവിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ദൈവപിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. അസീസിയെ കുറിച്ച് ദൈവപിതാവിൽ നിന്നും പ്രേരണ ലഭിച്ച് ആളുകൾ പറഞ്ഞത് എന്താ? അസീസിയെ രണ്ടാം ക്രിസ്തു എന്നാണ് ലോകം വിശേഷിപ്പിച്ചത്. രണ്ടാം ക്രിസ്തുവായി മാറി പൗലോസ്ലിഹയെ പോലെ അസീസിയും ഇതാ പഴയ മനുഷ്യനെ വലിച്ചെറിഞ്ഞു, പുതിയ മനുഷ്യനെ ധരിച്ചു. അപ്പോൾ ആ ജീവിതങ്ങളിലെല്ലാം അഭിഷേകത്തിന്റെ അഗ്നി നിറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തപസ്സിന്റെയും പ്രാശ്ചിത്യത്തിന്റെയും നോമ്പിന്റെയും ചൈതന്യം ഉൾക്കൊള്ളുക എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ കാരണം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം വേണം, ഒരു പുതിയ ചൈതന്യം വേണം, ഒരു പുതിയ കൃപ വേണം. കേടുപാടുകൾ വന്നതെല്ലാം നീക്കിക്കളയുവാൻ പറ്റണം. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും മേഖലയിൽ പാപത്തിന്റെ കറകൾ അടിഞ്ഞുകൂടിയോ, തിന്മയുടെ കറകൾ അടിഞ്ഞുകൂടിയോ, ജഡിക പാപത്തിന്റെ കറകൾ അടിഞ്ഞുകൂടിയോ, ദുരാസക്തിയുടെയും ദുർമോഹത്തിന്റെയും കറകൾ അടിഞ്ഞുകൂടിയോ, അവയെ നീക്കിക്കളയുവാൻ സമയമായി. മാനസാന്തരപ്പെടുവിൻ, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറയുന്ന ദിവ്യസ്വരം നമുക്ക് കേൾക്കാം. മാനസാന്തരപ്പെടുവിൻ. നോമ്പുകാലം എന്ന് പറഞ്ഞാൽ അതിസാഹസികതമുറ്റിയ കഠിനമായ തപസ്സിന്റെയും പ്രാശ്ചിത്യത്തിന്റെയും പ്രാർത്ഥനയുടെയും സഹോദര സ്നേഹത്തിന്റെയും ദൈവാരാധനയുടെയും ഒക്കെ ധന്യ നിമിഷങ്ങളാണ്. അതിന് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണം. അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും ഭയം ചെയ്യുവാനും സഹനം ഏറ്റെടുക്കുവാനും നൊമ്പര വെറ്റെടുക്കുവാനും സാധിക്കണം. അവൻ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അവൻ ഇതെല്ലാം സഹിച്ച്, ലുക്കാസ് സുവിശേഷത്തിലെ വചനമാണ്, മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെയും, കർത്താവ് നമ്മെ വിളിക്കുകയാണ് ഇപ്രകാരം പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് കൃപയ്ക്ക് മേൽ കൃപകളും വരങ്ങൾക്ക് മേൽ വരങ്ങളും നമ്മുടെ മേൽ ചുരിഞ്ഞുകൊണ്ടിരിക്കും. കൊലോസസ് ലേഖനം 3-ാം അധ്യായത്തിലെ 8-ഉം 9-ഉം വചനത്തിൽ കർത്താവ് പറയുന്നതും ഇത് തന്നെയാണ്. അതായത്, സ്ട്രിപ്ഡ് ഓഫ് ദ ഓൾഡ് സെൽഫ്,
പഴയ മനുഷ്യനെ ഉരിക്കളയുക, ഉരിഞ്ഞു കളയുക, പുതിയ മനുഷ്യനെ ധരിക്കുക. ആരാ പുതിയ മനുഷ്യൻ? ക്രിസ്തുവാണ്. ആരാ പഴയ മനുഷ്യൻ? പൈശാചിക ശക്തികളാണ്, നുണയന്മാരുടെ ആത്മാവാണ്. ആ പഴയ മനുഷ്യനെ കൊളോസസ് ലേഖനത്തിലും ശ്ലീഹ അതാണ് പറയുക. വാസ്തവത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഈ ആത്മ ചൈതന്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മളറിയാതെ ഈ നോമ്പിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നിർബന്ധിക്കപ്പെടും. നമ്മൾ സമയം കണ്ടെത്തും, ഉറക്കം മാറ്റിവെക്കും. ഞാൻ ഇന്ന് വാസ്തവത്തിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ 3 മണിക്ക് എഴുന്നേറ്റതാണ്. കാരണം ഇന്നലെയും മിനിങ്ങാന്നും എനിക്ക് ഫുൾ ടൈം ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ് ഒരുങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ധ്യാനചിന്ത പങ്കുവയ്ക്കുവാൻ ഒരുങ്ങണമായിരുന്നു. അത് ഒരുങ്ങാൻ ഞാൻ കടലാസിൽ എഴുതിക്കൊണ്ട് വന്ന കാര്യം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അത് 3 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി. പ്രിയപ്പെട്ടവര്, എനിക്കിപ്പോഴും വലിയ ക്ഷീണവും തളർച്ചയും തോന്നുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏൽപ്പിച്ച ദൗത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ ഇതാ കൃപയുടെ നീർച്ചാൽ ഒഴുക്കി നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും അവിടുന്ന് ശക്തീകരിക്കും, ബലപ്പെടുത്തും, വിശുദ്ധീകരിക്കും. നമ്മൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ഈ പഴയ മനുഷ്യനെ ദൂരെയെറിയുവാൻ അനുവദിക്കുക. ജീവിതത്തിൻ്റെ സുഖേച്ഛകളെയും സുഖമേഖലകളെയും സുഖചിന്തകളെയും സുഖകൂട്ടുകെട്ടുകളെയും സുഖഭക്ഷണ സാധനങ്ങളെയെല്ലാം തൽക്കാലത്തേക്കല്ല എന്നേക്കുമായിട്ട് മാറ്റിവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൻ്റെ ചൈതന്യമാണ്, സ്വർഗത്തിൻ്റെ ശക്തിയാണ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാത്രം ജീവിച്ച എത്രയോ മനുഷ്യരുണ്ട് സഭയുടെ ചരിത്രത്തിൽ, കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നേറിയപ്പോൾ. ഇതൊക്കെയാണ് അഭിഷേകത്തിൻ്റെ പ്രത്യേകത. ഇത് ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വിശുദ്ധ പൗലോസ് ലീഹായെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയും അതുപോലുള്ള ഞങ്ങളുടെ നിരവധി വിശുദ്ധരെയും പിതാക്കന്മാരെയും അവിടുത്തെ ചൈതന്യം കൊണ്ട് നിറച്ചുവല്ലോ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ പ്രാപ്തമാക്കിയല്ലോ ദൈവമേ. സഭ ഞങ്ങളെ അതിനായി ഈ കാലഘട്ടത്തിൽ നോമ്പുകാലം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുക്കുന്നു, ക്ഷണിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ഞങ്ങളിലെ തിന്മയെ, അന്ധകാരത്തെ, അവിശ്വാസത്തെ, അന്ധതയെ, ദുർമാർഗത്തെ, ദുഷിച്ച ചിന്തകളെ, ദുഷിച്ച പ്രവർത്തനങ്ങളെ, അതെല്ലാം വലിച്ചെറിഞ്ഞ് കർത്താവെ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ പ്രാപ്തമാക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് സൗജന്യമായി ദാനമായി നൽകിയ ആദിമ ചൈതന്യം നിന്റെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചുവല്ലോ. ആ ദിവ്യ ചൈതന്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മനസ്സുകളിൽ, ഞങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങളിലും നിറയട്ടെ. ഞങ്ങളുടെ ആത്മാവ് അങ്ങനെ നിന്റെ സന്നിധിയിൽ തിളങ്ങി വിളങ്ങി പ്രശോഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.